പ്രകാശമേ മിഴിത്തുറക്കുകവേഗം. യേശു മസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് യേശു ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരുടെ ചരിത്രമാണ്. സ്നാവയോഹന്നാൻ്റെ പിന്നാലെ പോയി, സ്നാവകനാണ് ക്രിസ്തു എന്ന് വിചാരിച്ചു, പക്ഷേ സ്നാവൻ പറഞ്ഞ് ഞാനല്ല, എൻ്റെ പിന്നാലെ വരുന്നവരാണ്. ഇപ്പോൾ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അവനാണ് ക്രിസ്തു. അപ്പോൾ സ്നാവകൻ്റെ വാക്കുകൾ യേശുവിൻ്റെ പിന്നാലെ പോയ ആ രണ്ടു പേരോടാണ് യേശു ചോദിക്കുന്നത്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവരന്വേഷിക്കുക എന്താണെന്ന് അവർക്കറിയാമായിരുന്നു, ക്രിസ്തുവിനെയാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ യേശു പറഞ്ഞു, വന്ന് കാണുക, അന്വേഷിക്കുക. അവർ പോയി, കൂടെ പോയി, യേശുവിൻ്റെ പിന്നാലെ അവിടെ വസിച്ചു, അവർ കണ്ടു, അവർ വലിയ സാക്ഷികളായി മാറി. ശിഷ്യത്വത്തിൻ്റെ വലിയൊരു മാതൃകയാണ്. സ്നാവകൻ്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സാക്ഷ്യം കേട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. യേശു അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നു. യേശുവിൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അതെല്ലാവർക്കും പ്രസക്തമാണ്. ഞാൻ എന്താണ് അന്വേഷിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മതാത്മക ജീവിതത്തിൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എന്താണ് ഞാൻ അന്വേഷിക്കുന്നത്? അപ്പോൾ ഇവ പറയും, ഞാൻ ക്രിസ്തുവിനാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ വന്നു കാണുക, എന്താണ് അന്വേഷിക്കുന്നത്? യേശുവിൻ്റെ പിന്നാലെ പോയി, അവൻ്റെ കൂടെ വസിച്ചു, അവർ തിരിച്ചറിഞ്ഞു രക്ഷകനാണെന്ന്. അവസാനിച്ചില്ല, അവർ സാക്ഷികളായി മാറുകയാണ്. അപ്പോൾ അന്വേഷിക്കുന്നു, കേൾക്കുന്നു, അനുഗമിക്കുന്നു, കൂടെ വസിക്കുന്നു, സാക്ഷികളായി മാറുന്നു. ശിഷ്യത്വത്തിൻ്റെ വലിയ ഒരു മാതൃകയാണിത്. നമ്മൾ ഓർക്കണം, നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ പ്രധാനപ്പെട്ട അന്വേഷണം? അപ്പോൾ ആ അന്വേഷിക്കുന്ന ദൈവത്തെ ആണെങ്കിൽ, യഥാർത്ഥ ശാന്തി സമാധാനമാണെങ്കിൽ, യേശുവിൻ്റെ പിന്നാലെ പോകണം, അവൻ്റെ കൂടെ വസിക്കണം. തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവർക്ക് സാക്ഷികളായിരിക്കണം. അപ്പോൾ യേശുവിനെ തിരിച്ചറിയാനും മറ്റുള്ളവരുടെ ഒരു സാക്ഷികളാകാനുമുള്ള കൃപ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതാണ് ശിഷ്യത്വത്തിൻ്റെ. നിൻ വഴിയേ